നമസ്കാരം. സർവാദരണീയനായ നമ്മുടെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ, പോരാളി ഷാജിമാരുടെ നേതാവ്, സി പി എമ്മിൻ്റെ പുതിയ സൈബർ ഇടത്തിലെ സി ഐ ടി യു മുഖം, അദ്ദേഹം ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല. കാരണം അദ്ദേഹത്തിന് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പേര് പറയാൻ എന്തോ ഭയമോ മടിയോ ഒക്കെയാണ്. എന്തായാലും ആ പോസ്റ്റ് ഇങ്ങനെയാണ്: തോൽക്കേണ്ടവരുടെ ലിസ്റ്റിൽ പി വി അൻവറിനെ രണ്ടാമതാക്കി നടന്ന താടിയുള്ള മഞ്ഞ പത്രക്കാര, നിയമപരമായി തിരിച്ച് ഞാനൊന്ന് തരുന്നുണ്ടേ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീ ഞെളിഞ്ഞിരുന്ന് വീഡിയോ തള്ളുന്ന ആപ്പീസ് ഞാൻ പൂട്ടിക്കും. പണ്ടേ പറഞ്ഞിട്ടുണ്ട്, തരുന്നതിന് മുൻപ് പറഞ്ഞിട്ട് തരുന്നതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. ഈ പോസ്റ്റ് ഇട്ട് 4 മണിക്കൂർ കഴിഞ്ഞ് ഞാനിപ്പോഴിത് നോക്കുമ്പോൾ എൻ്റെ നാട്ടുകാരനും എൻ്റെ സുഹൃത്തുമായ സഖാവ് സാബു പുല്ലാട്ടു തകിടിയിൽ അടക്കം ഏതാണ്ട് 20,000-ൽ അധികം ആളുകൾ അത് ലൈക്ക് ചെയ്യുകയും ചിരി ഇമോജി ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാരെക്കുറിച്ചാണ് എന്ന് എനിക്കൊരു സംശയമുള്ളത് മഞ്ഞ പത്രക്കാര എന്ന് വിളിച്ചത് കൊണ്ടാണ്. ഒരു പക്ഷേ അദ്ദേഹം ദേശാഭിമാനിയെ ആവാം ഓർത്തത്. മഞ്ഞ കഥകൾ എഴുതുകയും വ്യാജ വാർത്തകൾ എഴുതുകയും ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം മഞ്ഞ പത്രക്കാര എന്ന് വിളിച്ചത് ദേശാഭിമാനി ആവാം, പ്രത്യേകിച്ച് താടിയുള്ള മഞ്ഞ പത്രക്കാര എന്ന് പറയുന്നുണ്ട്. ദേശാഭിമാനിയുടെ എഡിറ്റർ ദിനേശൻ പുത്തലത്ത് ഒരു താടിക്കാരനാണ്. അദ്ദേഹത്തെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ കുഴപ്പമില്ല, അത് അവർ തമ്മിൽ അടിച്ചു തീർക്കട്ടെ. പക്ഷെ പലരും അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്നു, മറുനാടനെയാണ് ഉദ്ദേശിച്ചതെന്ന്. അങ്ങനെയെങ്കിൽ മറുപടി പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. എന്തായാലും മഞ്ഞ പത്രക്കാരൻ എന്ന് അൻവർ വിളിച്ചത് എന്നെ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ബാക്കി പല കാര്യങ്ങളിലും സാമ്യമുണ്ട്. ഒന്ന്, തോൽക്കേണ്ടവരുടെ ലിസ്റ്റിൽ പി വി അൻവറിനെ രണ്ടാമതാക്കി നടന്ന താടിയുള്ള പത്രക്കാര, മഞ്ഞ അങ്ങ് ഉപേക്ഷിച്ചാൽ അത് ഞാൻ തന്നെയാണ്. കാരണം തോൽപ്പിക്കേണ്ട നേതാവാണ് പി വി അൻവർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു ഞങ്ങൾ മറുനാടൻ. അതിൽ രണ്ടാമനായിരുന്നു പി വി അൻവർ. നിലമ്പൂരുകാർ അദ്ദേഹത്തെ വിജയിപ്പിച്ചു, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹം തോൽക്കേണ്ടയാളാണ് എന്ന് അന്നും ഉറപ്പുണ്ട്, ഇന്നും ഉറപ്പുണ്ട്. ഇനിയും അങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാൽ തോൽപ്പിക്കേണ്ടവരുടെ ലിസ്റ്റിൽ പി വി അൻവർ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ ലിസ്റ്റ് തയ്യാറാക്കാൻ എനിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്, ഞാനത് ചെയ്തു, ഇനിയും ചെയ്യും. പിന്നെ ഭീഷണിയാണ്, നിയമപരമായി തിരിച്ച് ഞാനൊന്ന് തരുന്നുണ്ട്, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീ ഞെളിഞ്ഞു നിന്ന് വീഡിയോ തള്ളുന്ന ആപ്പീസ് ഞാൻ പൂട്ടിക്കും. ഈ നിയമപരമായി ഒന്ന് തരുന്നുണ്ട് എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള അൻവർക്ക്, അത് നിയമവിരുദ്ധമായ ഭൂമി സമ്പാദിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന കാര്യത്തിലാണെങ്കിലും നിയമപരമല്ലാത്ത ഫാന്റസി പാർക്ക് സ്ഥാപിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിയമപരമല്ലാത്ത തടയണ കെട്ടുന്ന കാര്യത്തിലാണെങ്കിലും നിയമപരമല്ലാത്ത തരത്തിൽ എല്ലാ ഇടപാടുകളും നടത്തുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ സ്പെഷ്യലിസ്റ്റായ പി വി അൻവർ നിയമപരമായി എനിക്കൊരു പണി തരുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം എനിക്കിട്ട് പണി തരാൻ ഇറങ്ങുമ്പോഴെങ്കിലും നിയമം നോക്കിയില്ലെങ്കിൽ അത് കുരിശാവുമോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. ആ ഒരു നിയമബോധത്തിൽ ഞാൻ അദ്ദേഹത്തിനെ ആദ്യം അഭിനന്ദിക്കുന്നു. അതായത് തൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഒരിക്കലും നിയമം പാലിക്കേണ്ടതില്ല, നിയമത്തിന് അതീതനാണ് താൻ എന്ന് വിശ്വസിച്ചിരുന്ന, എല്ലാ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി പ്രവർത്തിച്ചിരുന്ന അൻവറിനെ സംബന്ധിച്ചിടത്തോളം മറുനാടിന്റെ കാര്യത്തിലെങ്കിലും നിയമപരമായി വേണം സമീപനം നടത്താൻ എന്നൊരു ചിന്താഗതി ഉണ്ടായതിൽ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ഒരു നിയമബോധമുള്ളയാളാക്കി മാറ്റിയതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീ ഞെളിഞ്ഞിരുന്ന് വീഡിയോ തള്ളുന്ന ആപ്പീസ് ഞാൻ പൂട്ടിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതായത് സ്ഥിരമായി പൂട്ടിക്കുമെന്ന് ആത്മവിശ്വാസമില്ല, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ ഞെളിഞ്ഞിരുന്ന് വീഡിയോ ചെയ്യുന്ന ഈ ആപ്പീസ് പൂട്ടിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭീഷണി. മറുനാടിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി 7 ഓഫീസുകളുണ്ട്. അതിൽ 3 ഓഫീസിന് മാത്രമേ ബോർഡ് വെച്ചിട്ടുള്ളൂ. കാരണം നിങ്ങളെ പോലുള്ളവരുടെ ശല്യം സഹിക്കാൻ മറ്റു ഓഫീസിലുള്ളവർക്ക് ധൈര്യമില്ല. ധൈര്യമുള്ളവർ വർക്ക് ചെയ്യുന്നിടത്ത് മാത്രമേ ബോർഡ് വെച്ചിട്ടുള്ളൂ. ഇതിൽ ഏത് ഓഫീസാണ് പൂട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ശ്രീമാൻ അൻവർ മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താമായിരുന്നു എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഞെളിഞ്ഞിരുന്ന് വീഡിയോ ചെയ്യുന്ന ആപ്പീസ് എന്ന് അദ്ദേഹം പറയുന്നതിനർത്ഥം തിരുവനന്തപുരത്ത് പട്ടത്തുള്ള ആപ്പീസാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പട്ടത്തുള്ള ഓഫീസിലാണ്. ഒരു ദിവസം പൂട്ടി കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സ്ഥലത്തില്ലാത്ത ഒരു ദിവസം പൂട്ടിയിട്ട് വിവരമറിയിക്കാം, എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ അദ്ദേഹം അതിനുവേണ്ടി ഇത്രയേറെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, ഒരു ദിവസം എന്ന് വേണമെങ്കിലും പൂട്ടാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ 7-8 ദിവസം എൻ്റെ മുറി ഇങ്ങനെ പൂട്ടിക്കിടക്കുകയായിരുന്നു, കാരണം ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വെല്ലുവിളി എടുത്ത് വാശി തീർക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങ് പറഞ്ഞാൽ പൂട്ടിക്കിടക്കുന്ന ഒരു ദിവസം ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നതാണ്. പിന്നെ അവസാനത്തെ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: തരുന്നതിന് മുൻപ് പറഞ്ഞിട്ട് തരുന്നതാണ് ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത. അത് ശരിയാണ്, ഞാനത് അംഗീകരിക്കുന്നില്ല. അക്കാര്യത്തിൽ മാത്രമാണ് എനിക്ക് വാസ്തവത്തിൽ അൻവർക്കായോട് വലിയ ബഹുമാനമുള്ളത്.
കാരണം അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും ഒളിഞ്ഞിരുന്നല്ല ചെയ്യുന്നത്, പരസ്യമായാണ്. പല സഖാക്കളും ഒളിഞ്ഞിരുന്ന് പല വൃത്തികേടുകളും കാട്ടുമ്പോൾ വൃത്തികേടുകളെല്ലാം പരസ്യമായി പറയുകയും പരസ്യമായി ചെയ്യുകയും പരസ്യമായി അത് സംബന്ധിക്കുകയും ചെയ്യുന്ന ഒരു സത്യസന്ധത അൻവർക്കായിക്കൊണ്ട്. അതുകൊണ്ട് ഞാനതെല്ലാം അംഗീകരിച്ചിരിക്കുന്നു. മാത്രമല്ല ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിപ്പെടുത്തിയതനുസരിച്ച് ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ശ്രീമാൻ അൻവറിന് മുമ്പേ ഉണ്ട്. എന്നെ ഭീഷണിപ്പെടുത്തിയ ഇതേ ചിത്രമായിരുന്നു പി വി അൻവർ നേരത്തെ ഏഷ്യാനെറ്റിനെ ഭീഷണിപ്പെടുത്താനും ഉപയോഗിച്ചത്. ട്രാൻസിലെ ഈ ചിത്രം കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് പണി വരുന്നുണ്ട് അവറാച്ച എന്നിട്ടത്. അതിനുശേഷമാണ് അവർക്ക് പണി കിട്ടിയത്. ഒരു പോക്സോ കേസ് എടുത്തു, സഖാക്കൾ അതിൻ്റെ പേരിൽ കുറേ ആഹ്ലാദിച്ചു. പക്ഷേ അൻവർക്ക സിന്ധു സൂര്യകുമാർ ഇപ്പോഴും സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട്. വിനു വിജോൺ ഇപ്പോഴും വാർത്ത അവതരിപ്പിക്കുന്നുണ്ട്. ഷാജഹാൻ ഇപ്പോഴും അൻവർക്കായിലെ വീടിന് വലിയ ദൂരമല്ലാത്ത തരത്തിൽ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിലും പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പണിയാവുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അൻവർക്ക് ആദ്യം ഏഷ്യാനെറ്റിട്ട് പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറഞ്ഞ വാക്ക് പാലിക്കണം. അത് കഴിഞ്ഞ് മറുനാടനിട്ട് പണിയൻ ഇറങ്ങാവൂ. ഏഷ്യാനെറ്റിൻ്റെ പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറഞ്ഞു, ഒരു കള്ളക്കേസെടുത്തു. അത് വലിയ കാര്യമൊന്നുമില്ല. കേസെടുക്കാനും FIR ഇടാനും ഒന്നും പ്രയാസമില്ല. ആകെപ്പാടെ ഉള്ളത് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി അത് കാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കുണ്ടാവുന്ന മുടക്ക് മാത്രമാണ്. കാരണം നിയമവിരുദ്ധമായി എടുക്കുന്ന ഒരു കേസ് കാഷ് ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. ഇനി അങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ട് മറുനാടൻ അങ്ങ് പൂട്ടിക്കെട്ടും എന്നാണ് അൻവർ പറയുന്നതെങ്കിൽ ഞാനത് തള്ളിക്കളയുന്നൊന്നുമില്ല. പിണറായിയുടെ ഭരണകീഴിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. സത്യസന്ധനായ ഒരു IGയെ കള്ളക്കേസിൽ കുടുക്കി സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ആഴ്ചയാണ്. ഒരു IPS ഓഫീസറുടെ അവസ്ഥയാണ് നോക്കണം. ദാരിദ്ര്യത്തോട് പടം വെട്ടി കൂലിപ്പണിയെടുത്ത് മേസ്തിരി പണി ചെയ്ത് മേക്കാട് പണി ചെയ്ത് സിവിൽ സർവീസിൽ കയറിയ ഒരു IPS ഓഫീസർ, മര്യാദയ്ക്ക് ചെയ്ത ഇടങ്ങളിലെല്ലാം മാന്യമായി ജോലി ചെയ്ത ഒരു IPS ഓഫീസർ, അദ്ദേഹത്തിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്ന് ആദരിക്കാൻ തീരുമാനിച്ചതോടെ സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തിയിരിക്കുക. ഒരു IPS ഓഫീസറുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ പാവപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനായ ഷാജൻ സ്കറിയായിക്കെതിരെ ഒരു കള്ളക്കേസെടുക്കാനോ ആ കള്ളക്കേസിന്റെ പേരിൽ പോലീസിനെ വിട്ട് ഒരു ദിവസം ആഫീസ് പൂട്ടാനോ ഒക്കെ അൻവർക്ക് വിചാരിച്ചാൽ സാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? എനിക്ക് സംശയമൊന്നുമില്ല. അൻവർക്കായിട്ട് പോലീസൊന്നും ഒരുപക്ഷം ഈ ഓഫീസങ്ങ് സീല് ചെയ്തെന്ന് വരാം. ഇനി അതല്ല, എന്നെ ചിലപ്പോൾ കൈവലങ്ങ് വെച്ചുകൊണ്ട് ജയിലിൽ അടച്ചെന്നും വരാം. അങ്ങനെ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. ജേക്കബ് തോമസ് എന്ന DGPയെ ഇതുവരെ പെൻഷൻ വാങ്ങാൻ അനുവദിച്ചിട്ടില്ല. ഇത്രയും മുതിർന്ന പൊസിഷനിൽ ഇരിക്കുന്നവരുടെ അവസ്ഥ ഇതാണെങ്കിൽ നിരവധി കള്ളക്കേസുകൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ നിരന്തരം അൻവർക്കായെ പോലുള്ളവരുടെ വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പിണറായി സത്തിൻ്റെ മാലിന്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, മറുനാടനെതിരെ ഒരു കേസെടുക്കുന്നതും നടപടിയെടുക്കുന്നതും അത്ഭുതപ്പെടാനുള്ള ഒന്നും അല്ല. മറുനാടനേക്കാൾ എത്രയോ ഉയരമുള്ള ഒരു മാധ്യമമാണ് ഏഷ്യാനെറ്റ്. നിങ്ങൾ എടുത്തില്ലേ? എന്നിട്ട് ഏഷ്യാനെറ്റിനെ പൂട്ടിക്കെട്ടിപ്പോയോ? നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി, അൻവർക്കായുടെ ദുസ്വാധീനം ഉപയോഗിച്ച് മറുനാടൻ്റെ എല്ലാ ഓഫീസുകളും അടച്ചു പൂട്ടിയാലും മറുനാടനുണ്ടാവും. ഇതൊരു മാധ്യമ സ്ഥാപനമാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ ജോലിയെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും നിങ്ങൾക്കാർക്കും അടച്ചുപൊട്ടാൻ കഴിയില്ല. സത്യം പറയുന്നതിന് പേരിൽ അൻവർക്കായും അൻവർക്കാട് പാർട്ടിക്കാരും ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അൻവർക്കായുടെ സർക്കാരും ചെയ്യുന്നത് പോലെ നിയമവിരുദ്ധമായ പ്രവൃത്തി വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തിയും ചെയ്യാതെ നിയമത്തിൽ അടിയുറച്ചു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അൻവർക്കാരുടെ ഭീഷണി എൻ്റെ അടുത്ത് വേണ്ട. അൻവർക്കാരുടെ ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങുന്നവനോ പേടിച്ചോടുന്നവനോ പേടിച്ചു വന്ന് ആരുടെയെങ്കിലും കാലിൽ പിടിച്ചിട്ട് രക്ഷിക്കണേ എന്ന് പറയുന്നവനും അല്ല. ആ തൻ്റെ ഇടത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. ഈ നാട്ടിൽ, ഇന്ത്യ മഹാരാജ്യത്ത് ഈ നാട്ടിൽ നിയമത്തിന് വിധേയനായി പരസ്യമായി ജോലി ചെയ്യുകയും പരസ്യമായി ജീവിക്കുകയും ചെയ്യുന്ന ആളാണ്. ചുറ്റിനും യന്ത്രത്തോക്കും പിടിച്ചുകൊണ്ട് കാവൽക്കാരെയൊന്നും നിർത്തിയിട്ടില്ല, ഗുണ്ടാസംഘങ്ങളുമില്ല, അന്തസ്സായി നിയമത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അൻവർക്ക അങ്ങ് മൂക്കിൽ കയറ്റും എന്ന് വീട്ടിൽ ഭീഷണിപ്പെടുത്തിയാൽ മതി, ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തണം. അൻവർക്കായ്ക്ക് വളഞ്ഞ വഴികൾ അറിയാമെന്ന് എനിക്കറിയാം. അൻവറിനെ പോലെയുള്ളവർ ഇതൊക്കെ ചെയ്യുമെന്ന് കരുതി തന്നെയാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. ഇത്തരം ഭീഷണികളൊന്നും എന്നെയോ മറുനാടനെയോ പിന്നോട്ട് വലിപ്പിക്കില്ലെന്ന് തിരിച്ചറിയുക. അവസാന ശ്വാസം വരെ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും. പിണറായിസ്റ്റുകൾക്കെതിരെ, പിണറായിസത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും. അഴിമതിക്കെതിരെ, വൃത്തികേടുകൾക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, പൊതുഖജനാവിലെ കാശെടുത്തുകൊണ്ടുള്ള ധൂർത്തിനെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നിശബ്ദനാക്കാൻ കഴിയില്ല. ആ വെള്ളമങ്ങ് വാങ്ങിവെച്ചാൽ മതി ശ്രീ അൻവർ.